ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഒരു നമ്മളൊരു വീട് പണിഞ്ഞു ഈ വീട് പണിയെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ കോമൺ ആയിട്ടാണ് ചെയ്യുന്നത് കോമൺ ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണെന്ന് മനസ്സിലാക്കി ഓരോ ദിക്കിലും വരേണ്ട റൂമുകളായിട്ടാണ് നമ്മൾ പണിയുന്നത് അപ്പം അതിൽ ഏത് വ്യക്തി താമസിച്ചാലും ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ചിലർ പറയും ഇത് ഇപ്പോൾ അതിൻ്റെ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി ചെയ്യണമെന്ന് പറയും ഇപ്പോൾ ഞാൻ ഞാൻ എനിക്കൊരു വീട് വെച്ച് എനിക്കിപ്പോഴത്തേക്ക് ഇത്ര വയസ്സായി ഞാനൊരു വീട് വെച്ചു ഞാനൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട് എൻ്റെ മകനെ ഞാൻ കൊടുക്കുമല്ലോ അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് വീട് വയ്ക്കുമ്പോൾ അവന് നാളത് താമസിക്കാനായിട്ട് പറ്റണ്ടേ അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമുക്കത് ഒറ്റ വാസ്തുവിൽ ഒറ്റ വാസ്തുവിൽ അല്ലെങ്കിൽ ഫ്ലൈങ് സ്റ്റാറിൻ്റെ സ്റ്റാർ അനുസരിച്ചിട്ട് അപ്പോൾ അത് ആര് താമസിച്ചാലും അവർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ നമുക്കത് വീട് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീട് വീടുകളെല്ലാം പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഒരു വീട്ടിൽ താമസിക്കുന്നു ഈ വീടിൽ കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോകുന്നു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി വീട് കൺസൾട്ട് ചെയ്തു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് ഇന്ന എൻ്റെ ദോഷങ്ങളുണ്ട് അയ്യോ സാർ ഇത് എൻ്റെ പേർക്കും നല്ല വീട് ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ് അപ്പോൾ പിന്നെ ഇത് എന്നെ ബാധിക്കുമോ ഉറപ്പായിട്ട് നിങ്ങളെ ബാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുണ്ടാകുന്ന ഇപ്പം ഞാൻ ഒരു ഒരു ഉദാഹരണം പറയാം ആ വീട്ടിൽ ഇപ്പം ഒരു എന്താ പറഞ്ഞാൽ ഒരു ഓടിട്ട് കെട്ടിട മടന്നിരിക്കുകയാണ് ഇരിക്കട്ടെ അപ്പം അവിടെ നമ്മൾ അവിടെ രണ്ട് ഓട് പൊട്ടിപ്പോയിട്ടുണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട് അവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം വന്ന് അത് ചോരുന്നു ആ ചോരുന്ന വെള്ളം നമ്മൾ നമ്മളതിൻ്റെ അടി കിടക്കണെങ്കിൽ നമ്മൾ നനയോ ഇല്ലയോ എന്ന് പറയുന്നത് പോലെ ആ വീടിൻ്റെ എനർജി എന്തായാലും അത് താമസിക്കുന്നവർ അതിനെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ചിലർ ചോദിക്കും ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ഒരു വീടുണ്ട് എനിക്കൊരു വീടുണ്ട് എനിക്കൊരു വീട് ഞാൻ അത് വാസ്തുദോഷമുണ്ട് പക്ഷേ ഞാനല്ല അവിടെ താമസിക്കുന്നത് ഞാൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് എന്നെ ബാധിക്കുമോ അപ്പോൾ അതിൽ വാസ്തുവിൽ പറയുന്നത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളല്ല ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം തള്ളാമെങ്കിൽ തള്ളാം അപ്പോൾ പിന്നെ അത് പിന്നെ വാസ്തുവിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം അത് ഗൃഹനാഥനെയും ഇരുപത് അതായത് ആ വസ്തുവിൻ്റെ ഉടമസ്ഥനെയും ഇരുപത് എഴുപത്തഞ്ച് ശതമാനം അതിൽ താമസിക്കുന്ന ആൾക്കാരെയും ഇത് ബാധിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഗൃഹനാഥനെയും വസ്തുവിൻ്റെ ഉടമസ്ഥനെയും അത് ബാധിക്കാം എന്നാൽ കൂടുതലും ബാധിക്കുന്നത് ആ വീട്ടിൽ താമസിക്കുന്ന ആളിനെ തന്നെയാണ് അപ്പം അവിടെ ഇപ്പം ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ഒരുപാട് നഷ്ടം ഇപ്പം ഞാൻ അടുത്ത സമയത്ത് പിന്നെ അടൂരൊരു വീട് നോക്കിയായിരുന്നു അടൂരൊരു വീട് നോക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളി ഒരു നല്ലൊരു ബിസിനസ്സായിട്ട് നിന്നെയാണ് പുള്ളി ഒരു വാടക വീട്ടിലേക്ക് താമസിച്ചിട്ട് ആ അവിടെ ബിസിനസ് കംപ്ലീറ്റ് ലോസ് ആയി ലോസ് ആയി പിന്നെ ഈ പുള്ളി കുറച്ച് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ സമീപത്ത് തന്നെ പുള്ളി വേറൊരു വീട് വെച്ചു അപ്പോൾ ആ പുതിയ വീട് വെച്ച് ഇപ്പോൾ വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മാസമായി ഇപ്പോൾ എന്നെ വിളിച്ചൊന്ന് കാണിച്ചു എന്നെ വിളിച്ചൊന്ന് കാണിച്ചിട്ട് പുള്ളി പറയുന്നത് എനിക്കിതാണെങ്കിൽ ഒത്തിരി രൂപയുടെ കടങ്ങളുണ്ട് ശരിക്കും പൈസ ഉണ്ടായിരുന്നാണ് എല്ലാം പോയി ഇപ്പോൾ ഒത്തിരി രൂപയുടെ കടങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ പുതിയ വീട് നോക്കി പുതിയ വീട് നോക്കിയപ്പോൾ ഏകദേശം വസ്തു ഒക്കെ കറക്റ്റായിട്ടാണ് വെച്ചാൽ അതൊന്ന് ഒന്നാ രണ്ട് ചെറിയ മിസ്റ്റേക്കുകളുള്ളത് അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്നിട്ട് പറഞ്ഞു എൻ്റെ മതിലിനോട് ചേർന്ന് വളിക്കുന്ന ഒരു വീടാണ് അത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ ആ വീട്ടിലേക്ക് നോക്കിയപ്പോഴത്തേക്കും ആ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആ വീടിൻ്റെ പ്രധാന ഡോർ നിൽക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആ വീടിൻ്റെ കാർ പോർച്ച് നിൽക്കുന്നത് അപ്പോൾ വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഓപ്പണായിട്ട് കിടക്കുന്നു അവിടെ തുറന്ന് നിൽക്കുന്നു അപ്പോൾ സമ്പത്തെല്ലാം അതുവഴി നഷ്ടപ്പെട്ടു പോകുമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ആ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ സമ്പത്തെല്ലാം ക്ഷയിച്ചത് അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മളുടെ വീടെന്ന് പറയുന്നത് അത് നമ്മൾ സ്വന്തം വീടായാലും വാടക കെട്ടിടം ആയാലും അതിൻ്റെ വാസ്തു ഉറപ്പായിട്ടും നമ്മളെ ബാധിക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാനിപ്പോൾ ഒരു വാടക കെട്ടിടം എടുത്ത് ഞാനിപ്പോൾ ഒരു പതിനൊന്ന് മാസത്തേക്ക് എഗ്രിമെൻറ്റ് ചെയ്തു ഇപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് കയറിയതിന് ശേഷം എനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് ഞാനിപ്പോൾ എന്തോ ചെയ്യും എൻ്റെ വീടല്ലല്ലോ ഞാൻ പതിനൊന്ന് മാസത്തേക്ക് എഗ്രിമെൻറ്റ് ചെയ്യുകയും ചെയ്തു ഇനി അത് കഴിഞ്ഞ് അവരെനിക്ക് ആ ഒരു വാടക അല്ലെങ്കിൽ ആ ഒരു ഡിപ്പോസിറ്റ് തിരിച്ചു തരത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് ഫംഗ്ഷ്യൂയിൽ ചില റെമഡികളുണ്ട് ചില ടൂളുകളുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാം നമുക്ക് അവിടെ നിന്ന് മാറുന്ന സമയത്ത് നമ്മൾ വെച്ച ടൂളുകളെല്ലാം നമുക്ക് എടുത്ത് മറ്റൊരു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അത് ഡാമേജ് ഇല്ലാത്ത എല്ലാ ടൂളുകളും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് അത്തരം സംഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് ഫംഗ്ഷ്യയിൽ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ഗൃഹനാഥയുടെ ഏരിയ അവിടെ നമുക്ക് ഉയർച്ച ഉണ്ടാകാനായിട്ട് എന്ത് വെക്കണം വടക്ക് പടിഞ്ഞാറ് ഇപ്പോൾ ഒരു വടക്ക് ഒരു വീട്ടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ദോഷം വന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു സിക്സ് റോഡ് ബിഞ്ചെയും അവിടെ ഹാങ് ചെയ്യുന്നത് ആ ഗൃഹനാഥൻ അഭിവൃദ്ധി ഉണ്ടാകും ഇത് വളരെ കറക്റ്റായിട്ടാണ് നമ്മൾ നോക്കിയുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങളും മാസങ്ങളൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇപ്പം അതുപോലെ മറ്റൊരു സ്റ്റോൺ ഇത് ബ്ലാക്ക് ടൊർമാലെന്നുള്ള സ്റ്റോൺ ഒരു വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ട് അത് വലിച്ചെടുക്കാനായിട്ട് ഈ സ്റ്റോൺസ് ഉപയോഗിക്കാം അതുപോലെ മറ്റൊരു വീടിൻ്റെ നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഫംഗ്ഷയിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് വീടിന് വാസ്തുപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് ഉണ്ട് പൊളിച്ചു പണിയോ ഒന്നും ഇവിടെ നടക്കുന്നില്ല വടക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് ഒരു ടോട്ടോയി വയ്ക്കാം അതുകഴിഞ്ഞാൽ തെക്ക് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് ഒരു ഫീനിക്സ് ബേഡ് വയ്ക്കാം പടിഞ്ഞാറ് ദിക്കിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് നമുക്കൊരു ബൈറ്റ് ടൈഗർ വെക്കാം അത് കഴിഞ്ഞിട്ട് കിഴക്കിൻ്റെ ഏറ്റെടുക്കാനായിട്ട് ഒരു ഡ്രാഗൺ വയ്ക്കാം അത് കഴിഞ്ഞ് വീടിൻ്റെ എട്ട് ദിക്കളുടെ സംരക്ഷണം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ഒരു ബാക്വ മിറർ വാങ്ങിച്ച് വയ്ക്കാം ബാക്വാ മിറർ വയ്ക്കാം അതിൻ്റെ ഇപ്പറവും അപ്പുറവും ഇപ്പുറവും ഇതുപോലുള്ള ഓരോ ഫ്യൂഡോഗിൻ്റെ സിമ്പിൾസ് വയ്ക്കാം അങ്ങനെ ഫങ്ഷനിൽ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ടൂളുകൾ പല പറയുന്നുണ്ട് അതിൽ ഒരു ടൂൾ ഒരു ആവശ്യത്തിന് തന്നെ ഒന്നിലേറെ ടൂളുകളും പറയുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ വാങ്ങിച്ചു വയ്ക്കേണ്ടത് എല്ലാം കൂടെ വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായത് മാത്രം ഒരു എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുക എന്നുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം വെച്ച് ഓരോ ദിക്കും ിക്കുംജൈസ് ചെയ്യുക ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവാനായിട്ട് ഫംഗ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക